ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. അതിനകത്ത് നന്നായിട്ട് കാരണം ഒരു മൊത്തം ക്യാപ്റ്റനിലേക്ക് അങ്ങാവും. പ്രത്യേകിച്ച് ഡ്രസ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര അത് എന്ത് വേണം എന്നുള്ളത് നല്ലൊരു ഐഡിയ ഉണ്ട്, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്തു. പിന്നെ ഹന്നയുടെ വേറൊരു കാര്യം അഭിനയിച്ചൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു 60 മാർക്ക് എന്നെ പലരും എന്നെ വിളിച്ചു ചോദിച്ചു, നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡബ്ബിൽ നിന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഡബ്ബിൽ നിന്ന് ടോട്ടൽ ആ ക്യാരക്ടർ ഫുൾ പെർഫെക്ഷൻ വേറൊരു ലേഡി രജനീകാന്ത് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര സ്പീഡാണ്. ഇനി എന്നെ ഹന്നയുടെ ഒന്നും ഒരാൾക്ക് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ടൊന്നും ഡബ്ബ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഡബ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ 100 മാർക്ക് അപ്പനാണ് ഞാൻ കൊടുത്തത്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്ന. പിന്നെ അസ്കർ, ഞാൻ അച്ഛൻ എന്നാണ് പറഞ്ഞത്, എൻ്റെ അനിയനെ പോലെയാണ്. അസ്കറിന്റെ കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ കണ്ടമാനം അസ്കർ ഈ പ്രോജക്റ്റിന് വേണ്ടി പാടുപെട്ടു. ഇതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് ഡി എൻ എ ഇപ്പൊ എത്തിയത് നല്ലൊരു വേൾഡ് വാർ കഴിഞ്ഞാണ്, തേർഡ് വേൾഡ് വാർ കഴിഞ്ഞാണ്. സത്യം അതിനകത്തോട് അത്രയും ഇന്നർ പ്രോബ്ലംസ് സോൾവ് ചെയ്ത്. അത് എനിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസ്കറിന്റെ ഡീറ്റെയിൽ ഇടയ്ക്കിന്റെ ബാബുനെ വിളിച്ചു പോയി. അതായത് അത്രയും ഒരു വേൾഡ് വാർ, തേർഡ് വേൾഡ് വാർ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡി എൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നിങ്ങളെ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത് അത്രയും അതിന്റെ ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ അച്ചു അസ്കർ നന്നായിട്ട് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള പൈസ ഞാൻ മാക്സിമം ചെയ്യാൻ പറഞ്ഞു. റിസ്ക് ഉള്ളതൊന്നും ഞാൻ ചെയ്തു. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ടെൻഷൻ കൊടുക്കാറില്ല. ടെൻഷൻ കൊടുക്കാൻ നന്നാവത്തില്ല അവർക്ക്. അവർക്ക് മാക്സിമം അവരെ റിലാക്സ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിർത്തി അങ്ങനെ സുഖമാണോ അല്ലെങ്കിൽ ഈ സീൻ എടുക്കുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനോടും ചെയ്യാറുള്ളത്. ഇപ്പോഴത്തെ മുമ്പോട്ട് അങ്ങനെയാണ് പ്രതീക്ഷിച്ചില്ല. കാരണം ഇതെല്ലാം ഈ പടത്തിൽ വർക്ക് ചെയ്ത 95% ആൾക്കാരും ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരോട്. 95% ആൾക്കാർ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ്, 5% ഉള്ളൂ എന്റെ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാർ. അതാണ് ഡി എൻ എ. ഈ റോയിയെ സംബന്ധിച്ചോളം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ലൊക്കേഷൻ വരുമ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. കാരണം അതുപോലെ ഈ ഒരു ക്യാരക്ടർ ആരെ കൊണ്ട് ചെയ്യിക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നൊക്കെയല്ല, ഈ ഡി എൻ എയുടെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കഥ ആരോടും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ക്യാരക്ടർ പോലീസ് ഓഫീസർ, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നൊന്നല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പലർക്കും ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും, എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രം അല്ലെങ്കിൽ അസോസിയേറ്റ് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാവും, ബാക്കി ഇതിനകത്ത് അറിയാം. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഇതൊരു ആർട്ടിസ്റ്റിലേക്ക് ഈ കഥ പറഞ്ഞ് എത്തിക്കുക വലിയ പ്രോബ്ലമാണ്. ഒന്ന് രണ്ടുപേരെ അപ്രോച്ച് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ട് കഥയുടെ ഡീറ്റെയിൽ അറിയില്ല, സ്ക്രിപ്റ്റ് ഒട്ട് വായിക്കാൻ കൊടുക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ന്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കണം, അവർ വായിച്ച് ആ ക്യാരക്ടർ ഓക്കെ പറഞ്ഞ അങ്ങനൊരു സ്റ്റൈലാണ് ഇപ്പൊ കിടക്കുന്നത് തോന്നുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു ഒരു പരിപാടിയേ ഇല്ല. നമ്മൾക്ക് ക്യാരക്ടർ പറയും അത്രയേ ഉള്ളൂ. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായി. പിന്നെ ലക്ഷ്മി ഒരുപാട് പേരിലേക്ക് പോയി. അവിടെ എന്ന പ്രശ്നം ഇതാണ്. പക്ഷെ അവരെ കണ്ടന്റ് പറഞ്ഞു ലക്ഷ്മി റായി ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു ഫോട്ടോ ലേറ്റസ്റ്റ് ഉണ്ടവർ ഞെട്ടിപ്പോയി. കാരണം അവർ പഴയ ലക്ഷ്മി റായി അല്ല. ഡബിങ്ങിൽ നിന്ന് ഞങ്ങൾ ഒരു 5-6 വോയിസ്, കാരണം അവർ പക്ഷെ അവർ നന്നായിട്ട് കറക്റ്റ് ലിപ്പ് സിങ്ക് കറക്റ്റ് ലിപ്പ് കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഞങ്ങളൊരു 5-6 പേരെ കൊണ്ട് വോയിസ് എടുത്ത് ടെസ്റ്റ് നോക്കി അതിൽ നിന്ന് ഫൈൻ ചെയ്താണ് ലക്ഷ്മി റോയുടെ വോയിസ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞു പക്ക ആക്ടാണെന്ന് പറഞ്ഞു. രഞ്ജി പണിക്കനൊക്കെ പറഞ്ഞു ലക്ഷ്മി റോയി സംസാരിക്കുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ലക്ഷ്മി റോയിയെ പടം കണ്ടിട്ട് എന്നോട് പറഞ്ഞു സാർ ഇത് ഞാൻ സംസാരിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഒരു വലിയ കാര്യമാണ്. അവർ മാക്സിമം അവരുടെ എഫർട്ട് എടുത്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഇനി ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ക്യാരക്ടർ ചെയ്താൽ നന്നാവുമെന്ന് എനിക്ക് സംശയം. അത്രയും നന്നായിട്ടുണ്ട്.